അച്ഛന് മുരളി വന്നിരിക്കുന്നു. അച്ഛന്റെ അറുപത് മുരളി. അറുപത് മുരളി എവിടെ? ഞാൻ മിറ്റത്തിൽ നിൽക്കുന്നു. അവിടെ കവനെ കിടന്ന് കറങ്ങുമായിരുന്നു. അവന്മാർക്ക് അങ്ങനെ അറബിയുടെ ഭാഷ അറിയാം. ഞാൻ വന്ന് വർഷാപ്പിലായിരുന്നപ്പോ തൊട്ടടുത്ത മദ്രാസ് എന്ന് പറയാൻ അറബി പഠിച്ചു. അതുകൊണ്ട് ഞാനും വിളിച്ചോണ്ട് പോകും. അജുദ് മാമ, അദാനി അദാനി എന്ത് ഗവാദ്? അറബിയെങ്കിലും ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു നമസ്കാരം വെച്ചോട്. നമസ്കാരം. ഇരിക്കാം. നീ ഒരു കസേരയും എടുത്തോ. ഒരു കസേരയും എടുത്തോ. സലാമേ സബാൽകെ വേനന്ദ ഷുഗർ. ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു. ഗവാദ് ഇന്ദ ഹറാമേ. അമ്മാവൻ എത്ര കുലീനതയുള്ള മനുഷ്യൻ. അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ്. അച്യുത് അമിനോകേഷ് സലിത. അച്യുത് അമിനോകേഷ് സലിത. അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ സർവ സ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന്. അച്യുത് സലാല മുക്തി. അച്യുതൻ അമ്മാവനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കാൻ പറഞ്ഞയച്ചിരിക്കുക. ഏയ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവനൊരു അത്യാവശ്യം വന്നപ്പോ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്യുത് മാമ കലാമി സേവിധാൻ കിമോത്തി അൽബാനി. എത്ര വേഗം തെറ്റുകൾ പുറത്തു. അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ്. അച്യുതനെ പോലെ സത്യസന്ധനായ ഒരു മനുഷ്യനെ എന്റെ അറബി ജീവിതത്തിൽ ഇതിനായിട്ടും കണ്ടിട്ടില്ല. അവൻ എന്ത് ചോരയാ? അച്യുത് മാമ കലാമി സേവിധാൻ എന്റെ സഞ്ജിത അൽബ. കൽക്കോത്ത മദർ കരള ബത്തർ. കൽക്കത്തയിലും കേരളത്തിലും ഓരോ ഫാക്ടറി തുടങ്ങാൻ ഞാൻ ആലോചിക്കുന്നു. അച്യുത് സബദി ബലേഷു. അച്യുതനാണ് രണ്ട് ഫാക്ടറിയിലെയും ജനറൽ മാനേജർ. അല്ലേലും അച്യുതൻ ഭാഗ്യവാനാണ്, ഈ വലിയ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ. അച്യുത് മാമ കലാമി സേവിധാൻ സൊന്നാദ് മധു കാട്ടി. ചായ കുടിച്ചില്ല. വേണ്ട, വരുന്ന വഴി കുടിച്ചു. മലയാളം അറിയാമോ? മലയാളം വഴിക്ക് കുടിച്ചു. അതെ, ഭരണ ഭയക്കു കൊഴിച്ചു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടോ എന്നർത്ഥം. അല്ലാതെ അയ്യേ കേറിക്കും.